ഓം ശാന്തി. ഗീതയുടെ പൊരുളിലേക്ക് എല്ലാ ബന്ധുജനങ്ങൾക്കും ആത്മസഹോദരങ്ങൾക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തു വന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ശാന്തി, സ്നേഹം, ഈ ധർമ്മങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിലും എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈശ്വരൻ നമ്മളെ ഗീതയിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്, അഭ്യാസേനതു കൗന്ദേയ എന്ന് ഒരു വാക്ക് പറഞ്ഞ് ഒരു ശ്ലോകത്തിൻ്റെ ഒരു വരി ചൊല്ലി ദൈവം പോയിരുന്നെങ്കിൽ നമുക്ക് ധർമ്മം കൊണ്ടുവരാൻ പറ്റില്ല. ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ നമ്മുടെ കൂടെ ഇരുന്ന് ക്ഷമയോടുകൂടി, നമ്മൾ ഈശ്വരനെ ക്ഷമാസാഗരം എന്ന് പറയുന്നുണ്ടല്ലോ, ക്ഷമയോടുകൂടി ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ വാനര സദൃശരാണ്, ചഞ്ചല ചിത്തരാണ്. അത്ര എളുപ്പമല്ല എന്ന് ഈശ്വരന് തന്നെ അറിയാം, ഈ രാവണനെ നശിപ്പിക്കാൻ, രാമരാജ്യം സ്ഥാപിക്കാൻ. അപ്പോൾ ആ ചഞ്ചല ഹൃദയരായ നമ്മുടെ കൂടെ ഇരുന്ന് ഒരു ക്ഷമയുള്ള അധ്യാപകൻ, ഗുരു പഠിപ്പിക്കുന്നത് പോലെ ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശ്വരൻ സർവജ്ഞൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നു ഈശ്വരൻ സർവജ്ഞൻ. ഈശ്വരൻ എങ്ങനെ സർവജ്ഞനായി? ഈശ്വരൻ പ്രപഞ്ച വിജ്ഞാനം നമുക്ക് നൽകി, ആ ജ്ഞാനത്തിലൂടെ ധർമ്മത്തെ സ്ഥാപിച്ചതുകൊണ്ടാണ് ഈശ്വരൻ നമ്മൾ സർവജ്ഞൻ എന്ന് പറയുന്നു. ഈശ്വരനെ എന്തുകൊണ്ട് നമ്മൾ സ്നേഹസാഗരൻ എന്ന് പറയുന്നു? നമുക്ക് സ്നേഹമെന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ, ഈശ്വര സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു സമയത്ത് ഈശ്വരൻ നമ്മളെല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. ഗീത സമാപിക്കുമ്പോഴും അർജുനനെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ അർജുന എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും ആവർത്തിച്ചൊരു വാക്ക് പറയുന്നുണ്ട്, അർജുന മനസ്സിനെ എന്നിൽ അർപ്പിക്കുക, ഞാൻ നീ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. അത് എന്തിനാണ് എന്ന് പറയുന്നുണ്ട്, സത്യം തേ പ്രതിജാനേ പ്രിയോ അസിമേ, നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട്. ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഗീതയിലെ കാണാൻ പറ്റുള്ളൂ. ഈശ്വരനെ നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും, ഈ ഊരാ കുടുക്കിൽ നിന്നും തൻ്റെ ഭക്തരെ, തൻ്റെ മക്കളെ രക്ഷിക്കണമെന്നുള്ള ദയവ്, സ്നേഹം ഈശ്വരനുണ്ട്. ഒരു സമയത്ത് ഈശ്വരൻ വന്ന ദയവ് നമ്മളോട് കാണിച്ചിട്ടുണ്ട്, ആ സ്നേഹം നമ്മളിൽ ചൊരിഞ്ഞിട്ടുണ്ട്. ആ അനുഭവം എല്ലാ ആത്മാക്കളിലും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെ സ്നേഹസാഗരൻ അല്ലെങ്കിൽ ദയാസാഗരൻ എന്നെല്ലാം വിളിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ കേവലം കുറേ ഗീതാശ്ലോകം ചൊല്ലി ലോകത്ത് ധർമ്മം സ്ഥാപിച്ചു എന്നാണോ? അല്ല, നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരണം. ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ പഠിപ്പിച്ചു. വീണ്ടും ആ ഈശ്വരൻ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗീതയുടെ ശ്ലോകങ്ങളുടെ അകത്ത് നിന്നും ഗീതയുടെ തത്വങ്ങൾ വീണ്ടും ഈശ്വരൻ എടുത്തു തരികയാണ്. ഗീത പഠിക്കുകയാണെങ്കിൽ ധർമ്മം സ്ഥാപിക്കാമെന്ന് ഒരിക്കലും ഗീതയിൽ പറഞ്ഞിട്ടില്ല. പകരം ഞാൻ വന്ന് വീണ്ടും ഗീതാജ്ഞാനം നൽകുമ്പോഴേ ലോകത്ത് ധർമ്മം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വിചാരത്തോടുകൂടി വേണം ഈ ഗീതയുടെ പൊരുളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ. നമ്മൾ സംസാരിച്ച വിഷയം ഇതാണ്, പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ അക്ഷോഭ്യനായിട്ട് നിൽക്കണം. ഒരു യുദ്ധക്കളത്തിൽ ഗീതാജ്ഞാനം കൊടുത്തായിട്ടാണ് കാണിക്കുന്നത്, ഒരു സമാധാന അന്തരീക്ഷമുള്ള ഒരു അമ്പലത്തിൽ, ഒരു ത്രിസന്ധ്യയിൽ അല്ല. ഒരു പ്രഭാഷണ വേദിയിലൊന്നുമല്ല ഗീതാജ്ഞാനം, പകരം എന്താണ്, പ്രക്ഷുബ്ധമായ ഒരു യുദ്ധക്കളത്തിൽ. നമ്മുടെ സംസ്കാരത്തിൽ ശാന്തിയുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ശാന്തമായ ഒരു സാഹചര്യത്തിൽ ശാന്തമായിരിക്കാൻ നമുക്ക് സാധിക്കും. ക്രിസ്തു പറഞ്ഞ പോലെ കൊള്ളക്കാരും കൊള്ളമതിൽ പങ്കുവയ്ക്കുമ്പോൾ സ്നേഹമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എപ്പോഴാണോ വിപരീത സാഹചര്യങ്ങൾ വരുന്നത്, ആ വിപരീത സാഹചര്യങ്ങളിൽ സ്വധർമ്മത്തിൽ, ശാന്തിയിലും സ്നേഹത്തിലും നിൽക്കുന്നവനാണ് ഗീത പറയുന്നു ധീരൻ, അവനാണ് പൗരുഷം ഉള്ളവൻ. ഒരാളെന്നെ എടാ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി. ഞാനതിനെ പ്രതികരിച്ചത് എന്തടാ എന്ന് വിളിച്ചിട്ടാണ്. ഈശ്വരൻ പറഞ്ഞു, പൗരുഷമില്ലായ്മ. ഒരാൾ വടിയെടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനൊരു കോടാലി എടുക്കാനായിട്ട് ഓടി. ഈശ്വരൻ പറയാണ്, പൗരുഷം ഇല്ലായ്മ. ബുദ്ധൻ്റെ നേരെ മതയാനയെ വിട്ടപ്പോൾ കൂടെയുള്ളവരെ കൂടി, പക്ഷേ ബുദ്ധൻ തൻ്റെ കരുണയുടെ രശ്മികൾ ആ മതയാനയുടെ നേർക്ക് അയച്ചിട്ട് അവിടെ നിന്നു. മതയാന ബുദ്ധൻ്റെ മുന്നിൽ നമസ്കരിച്ചു. കാരണമെന്താണ്? ബുദ്ധൻ്റെ ആത്മാവിൽ നിന്നും വരുന്ന ആ ആനയുടെ നേരെയുള്ള കരുണയുടെ രശ്മികൾ ആനയെ മാറ്റി. ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ നമ്മളെല്ലാം ഉപയോഗിച്ച ഉപകരണമെന്താണ്?
അധർമ്മത്തിനെതിരെ അധർമ്മം. എടാ എന്ന് വിളിച്ചാൽ ഞാൻ എന്തടാ എന്ന് വിളിക്കും? ഈശ്വരൻ പറയുന്നു, നിങ്ങൾ ഉപയോഗിച്ച ആയുധം ഒന്ന് മാറ്റണം. മഹാത്മാക്കൾ മുഴുവൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ്, പക്ഷെ അതെല്ലാം നമ്മൾ പ്രയോഗിച്ചില്ല എന്ന് മാത്രം. ഈശ്വരൻ പറയുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. പ്രക്ഷുബ്ധമായ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ശാന്തമായി ഇരിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, ഒരാളോട് ഞാൻ ആ സ്കൂട്ടർ ഒന്ന് തരാൻ പറഞ്ഞു. ആൾ പറയാണ്, ഇല്ല സ്കൂട്ടർ എനിക്കിപ്പോൾ തരാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചിന്ത എന്താണ്? നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചോ, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും? ഇവൻ എൻ്റെ അടുത്ത് സ്കൂട്ടർ ചോദിക്കും, അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാനൊരു വീട്ടിൽ കയറി ചെന്നു, എൻ്റെ അടുത്ത് ഇത്തിരി മോശമായിട്ട് പെരുമാറി, നമ്മുടെ അടുത്ത് ഇത്തിരി മോശമായിട്ട് പെരുമാറി. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും? ഇവരെൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഈശ്വരൻ പറയാണ്, നീ ഒന്ന് കാണിച്ചു കൊടുക്കണം, അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് സ്നേഹമായിട്ട് പെരുമാറണം, ഒന്ന് സ്വീകരിച്ചിരുത്തണം. അപ്പോൾ ആ ആളുടെ മനസ്സിലെ ഒരു ചിന്ത വരും, ഞാൻ അവരെൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്നോട് എന്താണ് കാണിച്ചത്. അവിടെ ശത്രുത ഇല്ലാണ്ടാകുന്നു അല്ലേ, സ്നേഹം, ആ ധർമ്മം നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അതല്ല എങ്കിൽ ആ ആൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളും തിരിച്ച് കാണിച്ചു, അങ്ങനെ രണ്ടുപേരും തമ്മിൽ ശത്രുക്കളായി, ചെറിയ കാര്യങ്ങളിൽ പോരടിയായി, അവസാനം രണ്ടുപേരെയും ഒരു പ്രശസ്തമായ ദേവീക്ഷേത്രത്തിൽ കാണാൻ പറ്റും. എന്തിനാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്? ശത്രു സംഹാര ഹോമം നടത്താൻ വേണ്ടിയിട്ടാണ്. ആരാണ് ശത്രു? അടുത്ത വീട്ടുകാരൻ. ആ ദേവി ഒരിക്കലും ആ ഹോമം നടത്തി തരുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഈശ്വരൻ പറയാണ്, നിങ്ങൾ ഈ ജ്ഞാനം ഉപയോഗിച്ച് കുറച്ച് ക്ഷമയോടുകൂടി നമ്മുടെ ഉള്ളിൽ ഒരു ശത്രുതാ സംഹാര ഹോമം അങ്ങ് നടത്തണം. ഒരാൾ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ജ്ഞാനം ഉപയോഗിക്കണം. ഇപ്പോൾ എനിക്കൊരു ടെസ്റ്റ് പേപ്പർ വന്നിരിക്കുകയാണ്, ഞാൻ ഈ സമയത്ത് എൻ്റെ ധർമ്മത്തിൽ നിന്നും ഞാൻ വ്യതിചലിക്കില്ല. ദേഷ്യം വരുന്നു, മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ബുദ്ധി പറയണം വരരുത്, ഇപ്പോൾ ദേഷ്യം വരരുത്, എൻ്റെ നിയന്ത്രണത്തിൽ നീ മനസ്സ് നിന്നോളണം. അവിടെ എന്താണ് വരേണ്ടത്? ഞാനിപ്പോൾ ശാന്തമായിട്ട് നിൽക്കും. പിന്നെയും ദേഷ്യം വരുന്നു, ബുദ്ധി മനസ്സിന് ഉപദേശം കൊടുക്കുക, നീ തന്നെ ഉണ്ടാക്കിയ ഏതോ കർമ്മത്തിൻ്റെ കണക്ക് തീരാണ് എന്നൊന്ന് മനസ്സിലാക്കുക, വീണ്ടും കണക്കുകൾ ഉണ്ടാക്കാതെ ഇരിക്കുക. നോക്കൂ, നമ്മുടെ മനസ്സിൽ ശാന്തിയുടെ ചിന്തകൾ വരണം. ജീവിതത്തിൽ വിഘ്നങ്ങളും പ്രശ്നങ്ങളും വരും. ഈ കാലഘട്ടം വിഘ്നങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കലഹയുഗമാണിത്. എത്രയോ ജന്മങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കർമ്മത്തിൻ്റെ ഊരാ കുടുക്കുകളാണ് നമുക്ക് അഴിച്ചു മാറ്റേണ്ടത്. അത് കുറേ അനുഭവിച്ചേ നമുക്ക് തീർക്കാൻ സാധിക്കുള്ളൂ. അവിടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു, എനിക്ക് ആരുമില്ലല്ലോ, അങ്ങനെ അല്ല പറയേണ്ടത്. പകരം ഈ പ്രശ്നം എനിക്കൊരു അധ്യാപകനായിട്ട് വന്നിരിക്കുന്നതാണ്, ഇതെന്നെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നോക്കൂ, ഒരു പ്രതിസന്ധി, ഒരു വിഘ്നം ജീവിതത്തിൽ വരുമ്പോൾ, ഒന്ന്, മുജ്ജന്മങ്ങളിലെ തെറ്റായ കർമ്മത്തിൻ്റെ കണക്ക് തീരുന്നു; രണ്ട്, നമുക്ക് സഹനശക്തി വർദ്ധിക്കുന്നു; മൂന്ന്, നമുക്ക് പ്രതിസന്ധികളെ അതിജീവിച്ച അനുഭവം നമുക്കുണ്ടാകുന്നു. എല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, അർജുന, യുദ്ധക്കളത്തിൽ നിന്നും ഓടരുത്, ഈ യുദ്ധക്കളത്തിൽ നിൽക്കണം. എന്തുകൊണ്ടാൽ ഈ കർമ്മക്ഷേത്രമാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഗീത പറയാണ്, ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ജീവിതത്തിലെ ദുഃഖങ്ങളെ, സുഖങ്ങളെയും ദ്വന്ദ്ങ്ങളെയും സമമായിട്ട് കാണുന്ന ഒരു ശക്തമായ, ഒരു പരിപക്വമായ മനസ്സ് വേണം. ഈ പരിപക്വമായ മനസ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത് പെരയ്ക്കകത്തിരുന്ന് ഈശ്വരൻ വിളിച്ചാലോ, യോഗ ചെയ്താലൊന്നും ഉണ്ടാവില്ല. മുറിക്കകത്തിരിക്കുന്ന ഒരു സന്യാസിക്ക് കിട്ടുന്നതല്ല ഈ പരിപക്വാവസ്ഥ. ഈ പരിപക്വാവസ്ഥ കർമ്മക്ഷേത്രത്തിലിരിക്കുന്ന ഗൃഹസ്ഥർക്ക് കിട്ടുന്നൊരു സാധനമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും, ജീവിതത്തിൽ നിന്നും, കർമ്മമേഖലകളിൽ നിന്നും ഓടിപ്പോകാതെ അതിൽ വരുന്ന സുഖവും ദുഃഖവും ഒരുപോലെ കാണണം. നോക്കൂ, സുഖം വരുമ്പോൾ, നേരത്തെ ഗീത പറഞ്ഞു, ഹർഷാമർഷം. ഹർഷം എന്തുകൊണ്ടുണ്ടാകുന്നു? അമിതമായ ആഹ്ലാദം. നമ്മൾ തന്നെ മുജ്ജന്മങ്ങളിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീരുമ്പോൾ, ഈശ്വരൻ പറഞ്ഞു, അതിൽ ഇത്ര അമിതമായി ആഹ്ലാദിക്കേണ്ട കാര്യമെന്താ? ഞാൻ ചെയ്ത പുണ്യങ്ങൾ പോകുമ്പോൾ, അത് സുഖങ്ങളായിട്ട് വരുമ്പോൾ, ആ പുണ്യക്ഷയം സംഭവിക്കുമ്പോൾ ഞാൻ എന്തിനു അമിതമായി ആഹ്ലാദിക്കുന്നു? ദുഃഖങ്ങൾ എന്താണ്? ഞാൻ ചെയ്ത പാപകർമ്മങ്ങൾ തീരുമ്പോൾ ഞാൻ എന്തിനു ദുഃഖിക്കുന്നു? ഗീത പറയാണ്, സമമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നവനാണ് ധീരൻ, അവനാണ് യോഗി എന്ന് പറയുന്നത്. ദുഃഖത്തിലും സുഖത്തിലും മനസ്സിൻ്റെ സ്വസ്ഥത, അത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. ഈ സ്വസ്ഥത ചിലർ തെറ്റിദ്ധരിക്കും, മടിയന്മാരായിട്ടിരിക്കും, ഒരു പണിയും ചെയ്യാണ്ട്, ഒരു കർത്തവ്യങ്ങളും ചെയ്യാണ്ട് മടിയന്മാരായിരുന്നിട്ട് നമ്മൾ പറയാണ് ഞാനിപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഗീത അതിലൊരു ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അർജുന,
ശരീരക്ലേശം ഉണ്ടാകും എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ ത്യജിക്കുക. ത്യാഗം വലിയൊരു ഗുണമാണല്ലോ. അപ്പോൾ ശരീരക്ലേശം ഉണ്ടാകും എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ ത്യജിക്കുന്നത് അത് വലിയ ത്യാഗമല്ല, അതൊരു താമസമായ ത്യാഗമാണ്. പകരം നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് വിപരീത സാഹചര്യങ്ങളിലും മനസ്സിനെ ശാന്തമാക്കി സ്വസ്ഥമാക്കി നിർത്താനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിന് ശക്തി വരുന്നത്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ഈശ്വരൻ നമുക്കൊരു വാക്ക് പറഞ്ഞു തരാൻ, അയ്യോ എന്ന് പറയരുത്. ജീവിതത്തിലെ ഏത് നെഗറ്റീവ് സാഹചര്യങ്ങളിലും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണ് അയ്യോ അയ്യോ അയ്യോ. പിന്നെ പറയുന്നൊരു കാര്യം എന്താണ്? ശരിയാവില്ല, ഒന്നും ശരിയാവില്ല, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു. നോക്കൂ, അയ്യോ എന്ന് പറയുമ്പോഴും ശരിയാവില്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ്റെ സഹായം അവിടെ ഉണ്ടാവില്ല. അത് നമ്മുടെ അനുഭവമാണല്ലോ. നമ്മളെല്ലാം കിടന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചു പോകുന്നു. അമ്പലങ്ങളിലും കരച്ചിൽ, പള്ളിയിലും കരച്ചിൽ, മോസ്കുകളിലും കരച്ചിൽ, എല്ലാവരും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ദൈവത്തിൻ്റെ സഹായം കിട്ടാത്തത്? ദൈവം പറയാണ്, കരയുന്ന കുഞ്ഞിനില്ല, അയ്യോ എന്ന് പറയുന്നവനല്ല. പകരം മനസ്സിന് ആ സാഹചര്യത്തിലൊരു സന്തോഷം, തൻ്റെ ഇടമുണ്ടാകാൻ ഒരു വാക്കിൻ്റെ ഒരു സപ്പോർട്ട്, ഒരു ബലം നമ്മൾ കൊടുക്കുക. അയ്യോ എന്ന് പറയേണ്ട സാഹചര്യത്തിൽ കൊള്ളാം, ഭേഷ് എന്ന് പറഞ്ഞ് പഠിക്കുക. നോക്കൂ, ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് വീണു. നമ്മൾ വീഴുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ പറയുന്നത്? അയ്യോ. ആ വാക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഭേഷ്, കൊള്ളാം എന്നൊന്ന് പറഞ്ഞു നോക്കി. എന്തായാലും നമ്മൾ വീണു, നമുക്ക് മനസ്സിലേതോ കണക്കൊക്കെ തീർന്നതാണ്, എന്തോ അനുഭവം കിട്ടി. പക്ഷെ നമ്മുടെ ഒരു പ്രകൃതമുണ്ട്, നമ്മൾ അയ്യോ എന്ന് പറയും. ഭഗവാൻ പറയുന്ന ആ വാക്ക് മാറ്റിയിട്ട് നമ്മൾ ഭേഷ് എന്നൊരു വാക്ക് പറയുക. ഈശ്വരൻ പറയുന്നൊരു വാക്കുണ്ട്, ഒരു യാത്രയിൽ നിങ്ങളുടെ കാലറ്റുപോയാൽ പോലും അവിടെയും നിങ്ങളുടെ സന്തുഷ്ടത പോകരുത്. സന്തുഷ്ടത യോഗിയുടെ ഏറ്റവും വലിയൊരു ലക്ഷണം, ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ഒരു ലക്ഷണം ഈശ്വരൻ പറയാണ് സന്തുഷ്ടത. യോഗി സദത സന്തുഷ്ടം, യോഗി സദാ സന്തുഷ്ടനായിരിക്കും. സന്തുഷ്ടോ ഏന കേന ചിത്, എന്താണോ ലഭിച്ചത് അതിൽ സന്തുഷ്ടനായിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുമ്പോൾ, ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഈശ്വരൻ പറയാണ് നിങ്ങളുടെ സന്തുഷ്ടത പോകരുത്. ആ സന്തുഷ്ടത പോകാതിരിക്കാൻ നമ്മൾ എങ്ങനെ അഭ്യസിക്കും? അയ്യോ എന്നുള്ള വാക്ക് നമ്മുടെ നിഘണ്ടുവിൽ നിന്നെടുത്ത് മാറ്റുക. എന്തുകൊണ്ട് മാറ്റണം? ഈശ്വരന് ഇഷ്ടമില്ലാത്തൊരു വാക്ക്, ഒരു നെഗറ്റീവ് വാക്ക്. പകരം നമ്മളെന്ത് പറയണം? ഭേഷ്. നോക്കൂ, മഹാവിനാശത്തിൽ ഈശ്വരനെ കാണിച്ചിരിക്കുന്നത്, സനാതനധർമ്മത്തിൽ ഈശ്വരനെ കാണിച്ചിരിക്കുന്നത് നടരാജ ദിഗംബര നൃത്തം. ഈശ്വരൻ യുദ്ധക്കളത്തിൽ കിടന്ന് കരയല്ല. യുദ്ധക്കളത്തിൽ യുദ്ധത്തിന് മുമ്പായിട്ട് കിടന്ന് കരയുന്ന അർജുനൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കാണിച്ചിരിക്കുന്നത്, അർജുനനെ ഈശ്വരൻ പഠിപ്പിക്കുന്നത്, നമ്മളെ ഈശ്വരൻ പഠിപ്പിക്കുന്നത് ആ വിനാശരംഗത്തിൽ പോലും ചിരിക്കുന്ന, നൃത്തമാടുന്ന കുറച്ച് മനുഷ്യരെ ഈശ്വരന് ആവശ്യമുണ്ട്. അങ്ങനെ അതിഭീകരമായ നഷ്ടത്തിൽ നമുക്കൊന്ന് സന്തുഷ്ടമാകണമെങ്കിൽ ഇപ്പോഴേ എന്തഭ്യസിക്കണം? അഭ്യാസേനതു കൗന്ദേയ, എന്തഭ്യസിക്കണം? ജീവിതത്തിലെ ചെറിയ ചെറിയ നഷ്ടങ്ങളിലെ നമ്മൾ കരയാതിരിക്കാൻ, പകരം നമ്മൾ സന്തുഷ്ടമായിരിക്കാൻ ഭേഷ്, ഭേഷ് എന്നുള്ളൊരു വാക്ക് പറയാനായിട്ട് നമ്മൾ പഠിക്കണം. അമേരിക്ക അനുഭവം വിട്ടു എന്നറിയുമ്പോൾ, സുനാമി ഭീകരമായിട്ട് വരുന്നു എന്നറിയുമ്പോൾ കരയാതെ ഭേഷ് ഭേഷ് എന്ന് പറയണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ എന്ത് പഠിക്കണം? ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞ് പഠിക്കുക. മറ്റൊരു കാര്യം, ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്കാരുമില്ല, ദൈവം എവിടെയുണ്ട്, അല്ല ഈശ്വരൻ പറഞ്ഞ ഞാൻ അവിടെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്ത് ഞാനുണ്ടാവില്ല. നമ്മൾ ഒന്നും ശരിയാകില്ല എന്ന ഒരു വാക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റുക. എന്ത് എവിടെയും നമുക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് ശരിയാവില്ല. ഇപ്പോൾ വീടെങ്ങനെയുണ്ട്? ഓ ശരിയല്ല. ഭർത്താവ് എങ്ങനെയുണ്ട്? പണ്ടേ ശരിയല്ല. അടുത്ത വീട്ടുകാരോ? എന്നേ ശരിയല്ല. നാടോ? പണ്ടേ പോക്കാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്. ഇങ്ങനെ എപ്പോഴും നമ്മൾ ശരിയാവില്ല ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പ്രകൃതിയും പറയും തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നോക്കൂ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു നല്ല ഒരു പൂത്ത് വലഞ്ഞു നിൽക്കുന്ന ഒരു മാവ്, അതിൻ്റെ പൂവെല്ലാം ഒരു ദിവസം നോക്കിയപ്പോൾ കൊഴിഞ്ഞു പോയി. പൊതുവേ നമ്മളെന്ത് പറയും? ആരോ കണ്ണുവച്ചു. ഈ കണ്ണുവച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെയോ മനസ്സിൽ അത് കണ്ടപ്പോൾ അസൂയ വന്നു. അസൂയ കണ്ണിൽ വരുന്ന സാധനമല്ല, മനസ്സിൽ വന്ന ഒരു നെഗറ്റീവ് സങ്കല്പം. ഈ സങ്കല്പങ്ങൾ കണ്ണിൽ കൂടെയാണ് പോകുന്നത്. ആ സങ്കല്പം, അസൂയ എന്നുള്ള നെഗറ്റീവ് സങ്കല്പം കണ്ണിൽ കൂടെ പോയി മരത്തിനൊരു അടി കൊടുത്തപ്പോൾ മരത്തിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോയി. മനസ്സിന് വലിയ ശക്തിയുണ്ട്.
നമ്മളൊരു അമ്പലത്തിൽ ചെന്നിട്ട് ഒരു പേരും നാളും പറഞ്ഞൊരു വഴിപാട് നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്കതിൻ്റെ ഫലം സിദ്ധിക്കുന്നു. എങ്ങനെയാണ് ഫലം സിദ്ധിക്കുന്നത്? ആ പുരോഹിതൻ, ആ ബ്രാഹ്മണൻ, ആ ശാന്തിക്കാരൻ ഈ പേരും നാളുംകാരന് നല്ലത് വരട്ടെ എന്ന് പറയുന്നു. ആ സങ്കല്പമാണ് ഫലിക്കുന്നത്. ആ സങ്കല്പം ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ആ സങ്കല്പമാണ് നമ്മളിന്ന് പാഴാക്കി കളയുന്നത്. എല്ലാം ശരിയാകും ഈ വാക്ക് പഠിച്ചു വയ്ക്കുക, ജീവിതത്തിൽ ആവർത്തിക്കുക. എന്ത് വരുമ്പോഴും ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് നല്ലതേ വരൂ, എല്ലാം ശരിയാകും. ജീവിതം ഒരു ഭയാനകമായ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടക്കാണ് പ്രപഞ്ച നാടകത്തിൻ്റെ പദ്ധതി അനുസരിച്ച്. അവിടെ അയ്യോ എന്ന് പറയുന്നവനും ശരിയാകില്ല എന്ന് പറയുന്നവനും അവർക്കല്ല രക്ഷ കിട്ടുന്നത്. പകരം ജീവിതത്തിൽ സദാ ശ്രേഷ്ഠ ചിന്തകൾ, എല്ലാം ശരിയാകും. പ്രതിസന്ധിയുടെ ആ ഘട്ടത്തിൽ അർജുനൻ്റെ ഒരു ചോദ്യമുണ്ട്, ഭഗവാനെ കാറ്റത്ത മേഘം പോലെ ഞാൻ ചെതറിപ്പോയാലോ. ഗീതയിലെ ഒരു മഹാവാക്യം, നമ്മളെല്ലാം പഠിച്ചു വയ്ക്കേണ്ട ഒരു മഹാവാക്യം. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ചും ധാർമ്മികമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അധർമ്മങ്ങൾ, അനീതികൾ, അതിനെ എങ്ങനെ ഞാൻ നേരിടും? ഗീതയുടെ മഹാവാക്യം, പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്ത്യസ്യ വിദ്യതേ നഹി കല്യാണകൃക്കച്ചി ദുർഗതിം താതകസ്ഥിതി. അർജുന, നല്ലത് ചെയ്യുന്നവനെ, ധാർമ്മികമായി ജീവിക്കുന്നവനെ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഇഹത്തിലും അമുത്ര പരത്തിലും അവന് നാശമുണ്ടാകില്ല, നല്ലത് ചെയ്യുന്നവന് നാശം ഉണ്ടാകില്ല. ജീവിതത്തിൽ നന്മയുടെ ഒരു പാത തിരഞ്ഞെടുക്കുമ്പോൾ, ആ നന്മയുടെ പാത തിരഞ്ഞെടുക്കുന്നവർക്ക് ചിലപ്പോൾ ജീവിതയാത്രയിൽ കുറേ ബുദ്ധിമുട്ടുകൾ, ചില തിക്കുമുട്ടുകൾ കൂടെയുള്ളവരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുമ്പോൾ ഈ ഈശ്വരൻ്റെ മഹാവാക്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കണം, ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്. ഭീഷ്മരും ദ്രോണരെയും പോലുള്ള ശക്തമായ പ്രതിസന്ധികളാണ് അപ്പുറത്തെങ്കിലും അർജുനൻ്റെ തേര് തെളിക്കുന്നത് ഭഗവാനാണ്, എൻ്റെ കൂടെ ഈശ്വരനുണ്ട്, അതുകൊണ്ട് എനിക്ക് പരാജയം ഉണ്ടാകില്ല. ഈ സ്മൃതിയിൽ, ഈ ജ്ഞാനത്തിൻ്റെ ബലത്തിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ പതരാതെ, അശാന്തമാകാതെ, ദുഃഖിക്കാതെ, സന്തുഷ്ടനായി, ശാന്തചിത്തനായി, അക്ഷോഭ്യനായി മുന്നോട്ട് പോകുന്ന ധർമ്മ യോദ്ധാക്കളെയാണ് ഈശ്വരന് ആവശ്യം. യുദ്ധസ്യ വിഗതച്വരഹ, ദുഃഖം വെടിഞ്ഞ് അർജുന, ഈ യുദ്ധം, ഈ ധർമ്മയുദ്ധം, യുദ്ധം വെടിഞ്ഞ് നീ എനിക്ക് സമർപ്പിച്ച് അങ്ങ് ചെയ്തുകൊള്ളും. അതുകൊണ്ട് ജീവിതയാത്രയിലെ ശാന്തി അല്ലെങ്കിൽ ധർമ്മം, സ്നേഹം, ആനന്ദം, സന്തുഷ്ടത, ഇതെല്ലാം മുറുകെ പിടിക്കാനായിട്ട് ഈ പ്രപഞ്ച നാടകത്തിൻ്റെ കർമ്മഫലസിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കുകയും ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയായി, ധർമ്മിഷ്ഠനായി ഒരു ഈശ്വരൻ, ധർമ്മരാജനായിട്ടൊരു ഈശ്വരൻ ഉണ്ട് എന്നുള്ള ബലമായ നിശ്ചയത്തിലാണ് നമുക്ക് ധർമ്മത്തെ മുറുകെ പിടിക്കാൻ പറ്റുന്നത്. ആ ധർമ്മത്തിൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ട്, പാണ്ഡവരുടെ കൂടെ പാണ്ഡവപതിയായി ഈശ്വരൻ ഉണ്ട് എന്നുള്ള ബലമാണ് ഈശ്വരൻ നമുക്ക് നൽകുന്നത്. ഗീതയുടെ കാലഘട്ടത്തിൽ ദുര്യോധന പക്ഷത്താണ് ഗുരുക്കന്മാർ നിൽക്കുന്നതെങ്കിലും, ധനവും ബന്ധുക്കളും ആ ഭാഗത്താണ് ബലമെങ്കിലും, ഈ ഭാഗത്ത് ആയുധമെടുക്കാത്ത, അതായത് ഈ കർമ്മരംഗത്തിൽ ഒരു വിധത്തിലും ഇടപെടാത്ത, പക്ഷേ അതിശക്തനായി നിൽക്കുന്ന പ്രപഞ്ചനാഥനായ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബലമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ധർമ്മം ജീവിതത്തിൽ ആചരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമ്മൾ അശാന്തമാകാതിരിക്കാൻ, നമ്മുടെ മനസ്സിൽ വെറുപ്പ് വരാതിരിക്കാൻ, നമ്മുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ ഒരു ലാഞ്ഛന പോലും വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഗീതയുടെ ജ്ഞാനം ഓരോ ആത്മസഹോദരങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, ഇത് അഭ്യാസം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കേട്ടതുകൊണ്ട് സാധ്യമല്ല. നമ്മളെത്രയോ കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല? സാധന ഇല്ല അല്ലേ? നമ്മൾ കേൾക്കുന്നുണ്ട്. ഈശ്വരൻ പറയാണ് സ്വല്പമെങ്കിലും, ഗീതയിൽ പറയുന്നൊരു വാക്കാണ്, ഇതിൽ നിന്ന് സ്വല്പമെങ്കിലും അഭ്യസിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനമുണ്ടാകും. ഈ അധർമ്മം നിറഞ്ഞ, ദുഃഖം നൽകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ രക്ഷിക്കാൻ ഏക പോംവഴി ഇതാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ധർമ്മത്തെ കൊണ്ടുവരും, ശാന്തിയും സ്നേഹവും ആനന്ദവുമാകുന്ന ആ ധർമ്മം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ഇഹലോക ആചാര്യനായ ബ്രഹ്മബാബയുടെ ശാന്തി സ്തംഭത്തിൽ, സമാധി മണ്ഡപത്തിൽ 4 വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ട്. ശാന്തി സ്തംഭം, ശക്തിസ്തംഭം, പവിത്രതാ സ്തംഭം,
ജ്ഞാനസ്തംഭം, കുലുങ്ങാത്ത സ്തംഭങ്ങളായി മാറണം. ജ്ഞാനത്തിൻ്റെ, ശാന്തിയുടെ, പവിത്രതയുടെ, ശക്തിയുടെ സ്തംഭങ്ങളായി ഈ മഹാഭാരത യുദ്ധക്കളത്തിൽ പോലും അതിൻ്റെ സ്തംഭങ്ങളായി നമുക്ക് നിൽക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ധീരന്മാരും വീരന്മാരുമായി തീരുന്നത്. മഹാവീരൻ എന്ന് ഹനുമാനെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ മാനത്തെ ഹനിച്ചവൻ, മാനത്തെ, ഇഹലോക ആ ദേഹാഭിമാനത്തെ ഹനിച്ച് ആ ഹൃദയത്തിൽ രാമനെ വച്ച് മഹാവീരന്മാരായി തീരുന്ന ഒരു പിടി മനുഷ്യരെ, അത് അങ്ങേയറ്റത്താകാൻ സാധിച്ചില്ലെങ്കിലും ഒരു അണ്ണാറക്കണ്ണനെങ്കിലും നമുക്കാകാൻ സാധിക്കണം, അത് സാധിക്കട്ടെ എന്നുള്ള ശുഭഭാവനയിൽ നമുക്ക് കുറച്ചുകൂടി, ഇനി ഗീതയുടെ നമ്മൾ വേറൊരു വിഷയത്തിലേക്ക്, കുറച്ചും കൂടി തത്വചിന്താപരമായ വിഷയത്തിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ കടക്കാൻ പോവുകയാണ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ മനസ്സിൽ, നമുക്ക് ആ ഹൃദയത്തിൽ, നമുക്ക് ആ രാമനെ, ആ ഭഗവാനെ നമുക്കൊന്ന് കൊണ്ടുവരാം. ഒരു നിമിഷം എല്ലാവരും സ്വസ്ഥമായി നിവർന്ന് കണ്ണുകളടച്ച് മനസ്സിനെ ആത്മാവിലേക്ക് ഏകാഗ്രമാക്കുക. ശരീരമാകുന്ന ക്ഷേത്രം, ഇരുപുരികമധ്യമാകുന്ന പവിത്രമായ ശ്രീകോവിൽ, ആ ശ്രീകോവിലിനകത്ത് ആത്മദീപം, ഈശ്വരൻ്റെ പ്രിയപ്പെട്ട കുട്ടി സ്വയം പൂജാരിയായി മാറി പൂജ ചെയ്യുക, മാനസ പൂജ ചെയ്യുക. ഞാൻ എന്ന സത്ത അനശ്വരമായ ആത്മാവാണ്, ഞാൻ പ്രപഞ്ചമഹേശ്വരനായ ഈശ്വരൻ്റെ കുട്ടിയാണ്, ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് നല്ലതേ വരൂ. ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് നല്ലതേ വരൂ. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ദൃഢസങ്കല്പം എടുക്കുകയാണ്, ഞാൻ നല്ലതേ ചെയ്യൂ. പരമാവധി ഈശ്വര ഞാൻ പരിശ്രമിക്കും, എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കാതിരിക്കുവാൻ, എന്നാൽ സാധിക്കുന്നിടത്തോളം നന്മ, നല്ലത് ഞാൻ എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കൊണ്ടുവരും. എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ്, എൻ്റെ ശരീരം ഇപ്പോൾ സ്വസ്ഥമാണ്. ഓം ശാന്തി, 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 ഓം ശാന്തി. നമുക്കടുത്ത എപ്പിസോഡിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചനാഥനായ ഭഗവാൻ എന്ത് അറിവാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ഓം ശാന്തി.